വലിയ മാരകമായ ബോംബ് ഉപയോഗിക്കുമെന്നുള്ള ഒരു ആരോപണം ആ ആരോപണം തള്ളിയിരിക്കുന്നു അമേരിക്ക. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണത്തിലേക്ക് കടന്നത്? കാരണം നമുക്കറിയാം റഷ്യ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് എന്നുള്ള പോലെ അക്രമങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് യുക്രൈനിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ആരോപണം എങ്ങനെയാണ് വന്നത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇങ്ങനെയൊരു ആരോപണം വരുന്നതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രതിരോധ മന്ത്രി ഷോയ്ഗു, സെർഗി ഷോയ്ഗു ആണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഡേർട്ടി ബോംബ് എന്നാണ്. ഡേർട്ടി ബോംബ്, മോശപ്പെട്ട ബോംബ് പ്രയോഗിക്കാൻ പോകുന്നു ഉക്രൈൻ. അത് പറഞ്ഞത് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിനോടാണ്. ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ല, അദ്ദേഹം ഇതിപ്പോൾ അമേരിക്ക തള്ളി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമില്ല. ഇവർ പറഞ്ഞ ഡേർട്ടി ബോംബ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ബോംബിൻ്റെ കൂടെ യുറേനിയം ആഡ് ചെയ്ത് ഒരു ന്യൂക്ലിയർ ബോംബ് പോലെ, പകുതി ന്യൂക്ലിയറും പകുതി കൺവെൻഷനും എന്ന രീതിയിൽ റഷ്യക്കെതിരെ ഉക്രൈൻ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള ആരോപണമാണ് ഇൻ്റലിജൻസിനെ കോട്ട് ചെയ്തുകൊണ്ട്, KGB ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് റഷ്യ ആരോപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉയർത്തി ഉക്രൈന് എതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള തന്ത്രമാണെന്ന് അമേരിക്ക കരുതുന്നു. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇത് വെറും നുണപ്രചരണമാണ് എന്നുള്ളത്. ഇതേ ആരോപണം തന്നെ ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നേതാക്കളോട് സംസാരിച്ചപ്പോൾ റഷ്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റഷ്യ വളരെ സീരിയസ് ആയിട്ടാണ് അത് പുറത്തേക്ക് വിടുന്നത്. അത് വലിയ തരത്തിലുള്ള അലയൊലികൾ സൃഷ്ടിക്കുന്നു. കാരണം ഉക്രൈൻ ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ്, ആണവായുധം പ്രയോഗിച്ചുകൂടാ എന്ന ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രണ്ടാം തവണയും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും തമ്മിൽ സംസാരം നടന്നു. ഇതേ സംബന്ധിച്ചാണ് പ്രധാന ചർച്ച നടന്നത്. അതുകൊണ്ട് തന്നെ ആണവായുധ പ്രയോഗം ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും അവിടെ ഉക്രൈനിൽ ഇപ്പോഴും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. അതിനെതിരെ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നത് കിഴക്കൻ ഉക്രൈനിലും അതുപോലെ തന്നെ കേഴ്സൺ നഗരത്തിലുമാണ് ഉക്രൈൻ സേന. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്നൊരു വാർത്ത, റഷ്യയുടെ സ്വകാര്യ സായുധ സംഘമായ വാഗ്നർ കിഴക്കൻ ഉക്രൈനിലെ നഗരങ്ങളിൽ കോട്ടകൾ കെട്ടുന്നു. പണ്ട് നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ കോട്ടകൾ കെട്ടി യുദ്ധം തടയാൻ ശ്രമിച്ചതുപോലെ കാലാൽപ്പടയെ തടയാനായി കോട്ട കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാക്സ് ടെക്നോളജീസ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ മറികടക്ക 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെയാണ് ഉക്രൈൻ സേന വരുന്ന സ്ഥലങ്ങളിൽ കോട്ട കെട്ടുന്നു, അപ്പുറത്ത് ട്രഞ്ച് കുഴിക്കുന്നു. ഇത് പഴയ ഇന്ത്യൻ ഫൈറ്റിംഗ് രീതിയാണ്. പണ്ട് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പ്രയോഗിച്ച രീതി, പരമ്പരാഗത രീതി റഷ്യയിലെ വാഗ്നർ ഗ്രൂപ്പ് പ്രയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നു. എന്തായാലും യുദ്ധം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉക്രൈനിലെ 40% ഗ്രാമങ്ങളും നഗരങ്ങളും ഇരുട്ടിലാണ്. അവിടെ വൈദ്യുതിയില്ല. വൈദ്യുതി കേന്ദ്രങ്ങളൊക്കെ റഷ്യ ബോംബിട്ട് തകർത്തിരിക്കുന്നു. മിസൈൽ ആക്രമണം, ഇറാനിയൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ഇറാനും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇറാനെതിരെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ വരുന്നു. ഈ തരത്തിലുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ ഉക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മിത, ഇനി ചൈനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മുൻ പ്രസിഡന്റ് ഹു ജിൻടാവോയുടെ അനുയായികളെ പുറത്താക്കി. അതോടൊപ്പം തന്നെ തായ്‌വാൻ കീഴടക്കാനുള്ള നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുന്നു ചൈന എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രവിത, ചൈന എന്നും വാർത്തയിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് ജസ്റ്റ് തീർന്നതേയുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, സർവാധിപതിയായി മാറിയ ഷി ജിൻപിങ് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിയൊതുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ വകയുണ്ട്. പ്രത്യേകിച്ച് ആ പാർട്ടി കോൺഗ്രസിൻ്റെ സമാപനത്തിൽ ഷി ജിൻപിങ്ങിന് മുൻപ് പ്രസിഡൻ്റായിരുന്ന ഹു ജിൻടാവോയെ ഏതാണ്ട് നിർബന്ധപൂർവം ഗാർഡുകളുടെ അകമ്പടിയോടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു, നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഹു ജിൻടാവോയെ ഒരു പ്രതീകാത്മകമായി പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ആണ് ലീ കെച്ചിയാങ് അവിടുത്തെ പ്രധാനമന്ത്രിയെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത്. വാങ് വാങ് എന്ന ഇത് രണ്ടുപേരും ഹു ജിൻടാവോയുടെ പിന്തുണക്കാരാണ്, പോപ്പുലിസ്റ്റ് സംഘത്തിൽപ്പെട്ടവരാണ്. ഒരുപക്ഷെ ഷി ജിൻപിങ്ങിന് ഭീഷണി ഉയർത്താവുന്ന സംഘത്തിൻ്റെ നേതാക്കളെ മുഴുവൻ വെട്ടിയരിഞ്ഞിരിക്കുന്നു, അവരെ മാറ്റിയിരിക്കുന്നു. സർവാധിപതിയായി ഷി ജിൻപിങ് വരുന്നു. ഷി ജിൻപിങ്ങിൻ്റെ ഏറ്റവും അടുത്ത ലക്ഷ്യം തായ്വാനാണ്. പാർട്ടിയുടെ ഭരണഘടനയിൽ തായ്വാൻ്റെ സെപ്പറിസ്റ്റുകൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെ വിഘടനവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തായ്വാന് ബലം പ്രയോഗിച്ചായാലും
പിടിച്ചടക്കുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് പാർട്ടി കോൺഗ്രസ് പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷി ജിൻപിങ് സർവശക്തനായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള ലീ ചിയാങ് പ്രധാനമന്ത്രിയായിട്ട് വരും, മാർച്ചിലായിരിക്കും വരിക. കാരണം മാർച്ച് വരെയാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി. ലീ കെച്ചിയാങ്ങിന് ആ സമയം അദ്ദേഹം പുറത്താവും, കാരണം സെൻട്രൽ കമ്മിറ്റിയിൽ പോലും അംഗത്വം കിട്ടാതെ അദ്ദേഹം പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഷി ജിൻപിങ് വളരെ ശക്തമായ നിലപാടിലേക്ക് പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് കാർഗിലിന് പോവുകയാണ്, ഒപ്പം തന്നെ അതിർത്തികളിൽ പാകിസ്ഥാൻ്റെ അതിർത്തിയിലും ചൈനീസ് അതിർത്തിയിലും ഇന്ത്യക്ക് പ്രശ്നങ്ങളുണ്ട്. ചൈന ഇന്ത്യ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അത്ര പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം കൂടുതൽ ശക്തനായി വന്ന ഷി ജിൻപിങ് അപകടകാരിയാണ്. അദ്ദേഹം കൂടുതൽ വലിയ സാമ്രാജ്യത്വ മോഹങ്ങളുമായി നിൽക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, ദക്ഷിണ ചൈന കടലിൽ, ഇൻഡോ പസഫിക് മേഖലയിൽ, അതുപോലെ തന്നെ അയൽ രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയാണ്. ടിബറ്റ് ഹോങ്കോങ്ങിനെ പിടിച്ചടക്കിയ മാതിരി, പക്ഷേ ഹോങ്കോങ്ങിനെ പിടിച്ചടക്കിയ പോലെ തായ്വാനെ പിടിച്ചടക്ക എളുപ്പമല്ല. അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ പുറത്തുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ, ലോകമെമ്പാടും തായ്വാന് വലിയ പിന്തുണയാണുള്ളത്. അതുകൊണ്ട് തന്നെ 2,30,00,000 ജനങ്ങളെ ഉള്ളുവെങ്കിൽ അവരൊക്കെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ എല്ലാ സ്ഥലത്തും അവർ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉക്രൈനെ കീഴടക്കാനായിട്ട് നേരിട്ട് അതിർത്തി കടന്ന് വന്നാൽ മതി റഷ്യക്ക്. പക്ഷേ ഇവിടെ 110 കിലോമീറ്റർ ഉള്ള കടലിടുക്കുണ്ട്. കടലിടുക്കിലൂടെ കടന്നു വേണം തായ്വാനെ കീഴടക്കാൻ വരാൻ. ഒരുപക്ഷേ ഷി ജിൻപിങ് ഈ വർഷം തന്നെ 2023 പറഞ്ഞിരുന്നത് ഈ വർഷം തന്നെ തായ്വാനെ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പക്ഷേ തായ്വാനെ ഹോങ്കോങ് കീഴടക്കിയ പോലെ അത്ര എളുപ്പമല്ല. ഹോങ്കോങ് ചൈനയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ തായ്വാനെ അങ്ങനെ കീഴടക്ക അത്ര എളുപ്പമായിരിക്കില്ല. അതൊരു ലോകമഹായുധത്തിലേക്കൊക്കെ പോകാവുന്ന അവസ്ഥയുള്ള പ്രദേശമാണ്. സ്മിത, പ്രവിത. ശരി, ബി പി ജെയിംസ്, ഈ ഇറാൻ ഭരണകൂടത്തെ വിറപ്പിച്ച പ്രക്ഷോഭങ്ങൾ, ഇതേ തുടർന്ന് അമേരിക്ക നേരിട്ട് പങ്കാളിയായി എന്നുള്ളതിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ബ്രിട്ടനും സൗദി അറേബ്യയ്ക്കും ഇറാന്റെ താക്കീതുമുണ്ട്. ഇറാനിലെ ഭരണകൂടം വല്ലാത്ത രീതിയിൽ ക്ഷുഭിതരാണ്. കാരണം സെപ്റ്റംബർ 6 ആരംഭിച്ച പ്രക്ഷോഭം പടർന്നു പിടിച്ചിരിക്കുന്നു. ഇറാനിൽ മുഴുവൻ വലിയ പ്രക്ഷോഭത്തിലാണ്. ആ സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്, ഞങ്ങൾ ഇറാനിലെ സ്ത്രീകളോടൊപ്പമാണ്, പ്രക്ഷോഭം നടത്തുന്ന സ്ത്രീകളോടൊപ്പമാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് അമേരിക്ക പിന്തുണയ്ക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വലിയ കാര്യമൊന്നുമില്ലായിരിക്കും. പക്ഷേ അമേരിക്ക കാണുന്ന ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം കീഴ്മേൽ മറിക്കാൻ കിട്ടിയ ഒരു അവസരം, പ്രത്യേകിച്ച് അവിടുത്തെ ആയത്തുള്ള ഖുമേനിയെയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിക്കെതിരെയൊക്കെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക നടത്തിയ പ്രഖ്യാപനമാകാം. എന്തായാലും അമേരിക്കയ്ക്ക് മാത്രമല്ല ഇറാൻ താക്കീത് നൽകിയിരിക്കുന്നത്. ഇറാൻ നിയമപരമായി അവരുടെ കോടതിയിൽ തന്നെ അമേരിക്കയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് ഈ മണിക്കൂറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പുറമെ സൗദി അറേബ്യക്കെതിരെ, അതുപോലെ തന്നെ ബ്രിട്ടനെതിരെ താക്കീത് നൽകിയിരിക്കുന്നു. സൗദി അറേബ്യ ഈ തരത്തിൽ ഇറാൻ്റെ സ്ത്രീകളുടെ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന മട്ടിലാണ് ഇറാൻ പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പരമ്പരാഗതമായി ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് നമുക്കറിയാവുന്നതാണ്. ഒരുപക്ഷെ മുസ്ലിം ലോകത്ത് 2 ചേരികളുടെ തലപ്പത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യക്കെതിരെയും ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ബ്രിട്ടനും ഈ രീതിയിൽ അവിടുത്തെ സ്ത്രീ സ്വാതന്ത്ര്യ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന ആരോപണമാണുള്ളത്. നമുക്കറിയാം, സെപ്റ്റംബറിൽ മറ്റ് സദാചാര പോലീസിനാൽ കൊല്ലപ്പെട്ട മക്സ അമിനി എന്ന 22-കാരി യുവതി, അവരെ ചൊല്ലി ഉള്ള ഒരു പ്രക്ഷോഭമാണ് ഇന്ന് ഒരു മാസം കഴിയുമ്പോൾ, ഏതാണ്ട് 1.5 മാസം കഴിയുമ്പോൾ വലിയ രീതിയിലേക്ക് അത് ഇറാനിലും ഇറാഖിലും സിറിയയിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ വസന്തമായി പടർന്നു പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാനിലെ ഭരണകൂടം വലിയ രീതിയിൽ വിറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയുള്ളത്, സ്മിത, പ്രവിത, നമ്മൾ സാൽമൻ റഷ്ദിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സാൽമൻ റഷ്ദിയെ കൊലപ്പെടുത്താൻ, വധിക്കാൻ ഫത്വ പുറപ്പെടുവിച്ചത് ഇറാനിൽ നിന്നാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ രംഗത്ത് വരുന്നു. അവർ വലിയ രീതിയിൽ അമേരിക്കയിൽ വെച്ച് കുത്തേറ്റ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ശരീരത്തിൽ മുഴുവൻ 15-ലേറെ മുറിവുകളുണ്ട്. അദ്ദേഹം ഇപ്പോഴും ശയാവലംബിയായിട്ട് അദ്ദേഹം കിടപ്പാണ് എന്നുള്ള വാർത്ത കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അന്താരാഷ്ട്ര വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.